വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇത് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണക്കക്കൊഞ്ചും അടമാങ്ങായോടെ ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്കക്കൊഞ്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു കൈപ്പിടി ഉണക്കക്കൊഞ്ചുണ്ട്. ഇനി ഇതിലേക്ക് അടമാങ്ങ വേണം. അടമാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, മാങ്ങ ഉണക്കി വെച്ചിട്ടുള്ളത്. ഇതിന് പകരം പച്ചമാങ്ങ ഉപയോഗിച്ചാലും മതി. ഇത് ഉണങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, ഇതൊന്ന് കുതിർത്തെടുക്കണം. ഈ അരപ്പൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് ഇത് കുതിർത്ത് വയ്ക്കാം. ഇത് ഞാൻ ഒരു കൈപ്പിടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പ് തേങ്ങയുണ്ട്, ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ എത്രയാന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, ഉലുവ പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ ഉണക്കക്കൊഞ്ചൊന്ന് വറുത്തിട്ട് മാറ്റണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഇതിന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ കഴുകിയെടുത്തിട്ടുണ്ട്, അതിനൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം പച്ചമാങ്ങ ചേർത്താലും മതി, നല്ല ടേസ്റ്റ് തന്നെയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കക്കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, ഒരു 5 to 7 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇത് ഉപ്പും പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല, ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ്. വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇങ്ങനെ ഈ കടുക് വറുത്തിടുന്നതിൽ താളിച്ചിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കറി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാനും അതുപോലെ ചപ്പാത്തിയോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.